മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ ആരോപണം. മകൾ വീണ വിജയൻ തന്റെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നാണ് ഷോണിന്റെ ആരോപണം. എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷോണിന്റെ ഈ വാദം. തനിക്ക് കുടുംബത്തിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. സഭയിൽ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അടിയന്തര പ്രമേയ ചർച്ചയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മറുപടി. വീണയുടെ നിക്ഷേപമായി 100,000 രൂപയും വായ്പയായി കിട്ടിയ 78,00,000 കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണമായി ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഡയറക്ടറായ വീണയിൽ നിന്ന് തന്നെ എടുത്ത 78,00,000 വായ്പയാണ് യഥാർത്ഥത്തിൽ കമ്പനി മൂലധനമെന്നാണ് ഷോണിൻ്റെ വാദം. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഇക്കാര്യം സഭാസമിതി അന്വേഷിക്കണമെന്നുമാണ് ഷോണിൻ്റെ ആവശ്യം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആയിരുന്നു ഷോൺ വീണ വിജയനും മുഖ്യമന്ത്രിക്കുമെതിരെ രംഗത്ത് വന്നത്. കമ്പനിക്കാരി വകുപ്പിലെ രേഖ പി സി ജോർജിൻ്റെ മകനും എക്സാലോജിക്കിനെതിരായ പരാതിക്കാരനുമായ ഷോൺ ജോർജാണ് പുറത്തുവിട്ടത്. ഫേസ്ബുക്കിലൂടെയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജിൻ്റെ വിശദീകരണം എത്തുന്നത്. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു. കേരള നിയമസഭയിൽ തൻ്റെ മകളുടെ കമ്പനി ഭാര്യ കമലാ വിജയൻ്റെ പെൻഷൻ ക്യാഷ് കൊണ്ടാണ് തുടങ്ങിയതെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നത്. ഇത് തെറ്റാണ് തെളിയിക്കുന്ന വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനി നൽകിയ ബാലൻസ് ഷീറ്റിൽ കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന രേഖ ഇതോടൊപ്പം നൽകുന്നു. ഇതായിരുന്നു ഷോണിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നിയമസഭയിൽ നോട്ടീസ് നൽകും. ഈ രേഖകൾ മുഖവിലയ്ക്കെടുത്താൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് കള്ളമാണെന്ന് വ്യക്തമാണ്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കെതിരെ കൂടുതൽ കുരുക്കായി ഈ രേഖ മാറുകയും ചെയ്യും. കരിമണൽ കമ്പനിയായ CMRLമായി എക്സാലോജിക് നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കുവാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് 2 വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം കൂടുതൽ കത്താൻ തുടങ്ങിയത്. വിവാദങ്ങൾ ഏറെ ചർച്ച ചെയ്യുമ്പോഴും എക്സാലോജി കമ്പനി എന്താണെന്നോ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നുവെന്നോ ഉടമയായ വീണ വിജയൻ ഒരിക്കലും വിശദീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എക്സാലോജി കമ്പനിക്കെതിരെ ഷോൺ ജോർജ് നടത്തുന്ന നിയമ പോരാട്ടം ഏറെ നിർണായകവുമാണ്. എക്സാലോജിക്കിന് തുടർച്ചയായ വർഷങ്ങളിൽ CMRLമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. 2016 മുതൽ 2019 വരെ 4 വർഷങ്ങളിലായി ആകെ 77.60 ലക്ഷം രൂപയാണ് പെട്ടെന്ന് തിരിച്ചടക്കേണ്ട ഈടില്ലാത്ത വായ്പയായി എംപവർ എക്സാലോജിക്കിന് നൽകിയത്. CMRLന്റെ ഉടമ ശശിധരൻ കർത്ത, ഭാര്യ ജയ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ. 2016 ൽ 25 ലക്ഷം രൂപ, 2017 ൽ 37.36 ലക്ഷം രൂപ, 2018 ൽ 10.36 ലക്ഷം രൂപ, 2019 ൽ 4.8 ലക്ഷം രൂപയുമാണ് എക്സാലോജിക്ക് വാങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് ഷോൺ പുറത്തുവിട്ട രേഖ നിർണായകമായി മാറുന്നത്.